और फिर जो भी इसमें इन्वॉल्व है पकड़िए और एंड में मैं आपको बता रहा हूं नरेंद्र मोदी जी का नाम निकलेगा क्योंकि बीजेपी की पूरी की पूरी फंडिंग पूरा फंडिंग स्ट्रक्चर इस व्यक्ति के हाथ में है इसीलिए प्रधानमंत्री चाहे भी कुछ नहीं कर सकते एक प्रकार से अदानी जी ने हिंदुस्तान को हाईजैक कर लिया है हिंदुस्तान अदानी जी के ग्रिप में है യെസ് ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ധനസുമോദ് അദാനി ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന് തോന്നുന്നു അമേരിക്കയിലാണ് കേസെങ്കിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഇതാ ഇപ്പോൾ ഇവിടെയും വന്നുകൊണ്ടിരിക്കുകയാണ് അതാനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൂടി രംഗത്തെത്തിയിരിക്കുന്നു മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടെ ഇന്ത്യയിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നറിയുന്നുണ്ട് ഇനി എന്തൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിപ്പോൾ കേസ് നടത്തിരിക്കുന്നത് അറസ്റ്റ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ഇന്ത്യയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദാനിയെയും നരേന്ദ്രമോദിയെയും ഒരുമിച്ചാണ് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ ഫണ്ടിങ് മുഴുവൻ നടത്തുന്നത് അദാനിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അദാനി ഇവിടെ അറസ്റ്റിലാകാൻ പോകുന്നില്ല മാത്രമല്ല നിരവധി മുഖ്യമന്ത്രിമാർ ഹേമന്ത് സ്വർണും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള നിരവധി മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന മാസങ്ങളോളം ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു രാജ്യത്താണ് ഈ രണ്ടായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയ അദാനി സ്വതന്ത്രനായി വിഹരിക്കുന്നത് ഇത് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയാണ് ഒരു കാരണവശാലും അദാനി അറസ്റ്റിലാകാൻ പോകുന്നില്ല കാര്യം അദാനിയുടെ അദാനിയുടെ പിന്നിലുള്ളത് നരേന്ദ്രമോദിയാണ് അദാനി ഏതെങ്കിലും തരത്തിൽ അദാനിക്കെതിരെ കേസെടുക്കുകയോ അദാനിക്കെതിരെ അദാനിയെ ചോദ്യം ചെയ്യുകയോ ഏതെങ്കിലും ചെയ്താൽ മറ്റു തെളിവുകളെല്ലാം പുറത്തുവിടുകയും അദാനിക്ക് പിന്നാലെ മോദി കൂടി അകത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ഇവിടെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിലുള്ള ഒരു അഴിമതിയാണ് നടക്കുന്നത് മാധവി ബുച്ചിനെ പി എസ് സി വിളിച്ചിട്ട് പോലും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പോലും അവരുടെ മുന്നിൽ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് പോലും അവർ ഹാജരായിട്ടില്ല മാധവി ബുച്ച് അദാനിയുടെ ആളാണ് മോദി തന്നെ അദാനിയുടെ ആളാണ് ഇരുവരും ചേർന്നുള്ള വലിയൊരു അഴിമതിയാണ് രാജ്യത്ത് നടക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ശരി നിധനസമ്മോധാന വിവരങ്ങൾ നൽകിയത് അദാനിക്കെതിരെയുള്ള അമേരിക്കയിലേക്ക് എസ്സാ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും വലിയ പ്രതിഫലനം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്ന ഇനിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തുടർ നീക്കങ്ങളൊക്കെ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം